ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു പുതിയതായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അപ്പം നമ്മൾ ഇന്ന് നമ്മളൊരു എൻ്റെ വീട്ടിൽ കുറച്ച് ചെടികളൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിച്ച് തരുന്നത് അപ്പം ഞാൻ വേഗം എല്ലാ ചെടികളും ഞാൻ കാണിച്ച് തരാം ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് കുറച്ച് എഡിറ്റിങ്ങിൻ്റെ ഉണ്ട് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുകയൊക്കെ ചെയ്യണം അപ്പം എൻ്റെ വീ എൻ്റെ ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഞാൻ ആദ്യം മുതൽ ചെടികളൊക്കെ കാണിച്ച് തരാം അപ്പോൾ ഇതാണ് ആദ്യത്തെ ചെടി ഇതിൻ്റെ പേരെന്താണെന്ന് കമൻറ്റ് ചെയ്യണം എല്ലാ ചെടികളുടെയും പേര് അവിടെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇതൊരു റെഡ് കളറ് ഇലയുള്ള ഒരു ചെടിയാണ് അപ്പോൾ ഇവിടെ രണ്ടെണ്ണം നിപ്പുണ്ട് എന്നിട്ട് ഇവിടെ ഒരു വൈറ്റ് കളർ നിപ്പുണ്ട് അപ്പോൾ ഇനി ഇപ്പുറത്തെ സൈഡ് കാണിച്ച് തരാം ഇതേപോലെ ഒരു ജാർ മുറിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൽ ഇങ്ങനെ കുറച്ച് പുല്ലും പിന്നെ കുറച്ച് ഇതേപോലെ പത്തുമണിച്ചെടി റോസ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ പത്തുമണിച്ചെടി ഇവിടെ വെച്ചിട്ടുണ്ട് പത്തുമണിച്ചെടിയും കൊങ്ങിണി പിന്നൊരു പച്ചമുളക് വെച്ചിട്ടുണ്ട് പിന്നെ കടലാസ റോസ വെച്ചിട്ടുണ്ട് ഈ കടലാസ് റോസയുടെ ചെറുതായിട്ട് പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് പൂക്കൾ ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്ത് നിങ്ങളെ കാണിക്കാം ഇനി അടുത്തത് രണ്ട് പത്ത് മണി സോറി പച്ചമുളക് നിപ്പുണ്ട് പിന്നെ ഇതൊരു പത്ത് പത്ത് മണി ചെടി ഈ ചെടിയുടെ പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല എല്ലാവരും എന്താണെന്ന് പറയണം ഇത് പിന്നെ ഒരു ബോൾസ് ഇവിടെ നിപ്പുണ്ട് പിന്നെ ഉള്ളത് ഒരു റോസ് നിൽപ്പുണ്ട് പിന്നെ വേറൊരു ചെടി നിൽപ്പുണ്ട് ഇതിന് എന്താണ് പേരെന്ന് എല്ലാവരും കമൻ്റ് ചെയ്യണം എനിക്കിതിൻ്റെ പേരറിയത്തില്ല ഈ അടുത്ത ചെടി റോസ് എൻ്റെ പുറത്ത് കുഞ്ഞിതായിട്ട് കുഞ്ഞി ഇതെന്തോ ഒരു കുളലൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഇത് ഇതേപോലെ കുഞ്ഞ് മണി ചെടി വെച്ചിട്ടുണ്ട് ഞാനും അച്ചാച്ചനും അമ്മയും കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ ഇതേപോലെ കുറച്ച് റോസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഈ ചെടി റെഡ് പൂ ഉണ്ടാവും പിന്നെ അടുത്തത് ഇവിടെ ഇങ്ങനെ അപ്പുറത്ത് വെച്ചേക്കുന്ന പുല് വെച്ചിട്ട് അപ്പുറത്തെ പുല് ഞാൻ കാണിച്ചു തന്നെ കാണിച്ച് തരാം ഇതേപോലെ ഇങ്ങനെ കുറച്ച് റോസൊക്കെ നിപ്പുണ്ട് കുറേ റോസൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ വിഗോണിയ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇത് ഈ ചെടിയുടെ പേരെനിക്കറിയത്തില്ല കമൻറ്റ് ചെയ്യണേ ഇതിൻ്റെ പേരെന്താണെന്ന് ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വയലറ്റ് പൂ ഉണ്ടാവുന്ന ഒരു ചെടിയുണ്ട് അപ്പം ഇത് ഇത് നിറച്ചും പൂക്കളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അത് പൂക്കളൊന്നും ഇല്ലാതെയായിപ്പോയി ഇനി അടുത്ത ചെടി ഈ ഒരു ചെടിയാണ് ഒരു വയലറ്റ് കളർ കളറിങ്ങനെ ഉള്ളൊരു പൂവാണ് ഇനി ഉള്ളത് ബോൾസ് ഇവിടെ നിൽപ്പുണ്ട് ഇനി അടുത്തത് കുറച്ച് നിത് നിപ്പുണ്ട് കുറേ ബോൾസൊക്കെ നിൽപ്പുണ്ട് പിന്നെ ഈ ചെടിയുടെ പേര് എനിക്കറിയത്തില്ല ഇനി അടുത്തത് ബോൾസ് ഇത് നല്ലൊരു ക്യൂട്ട് ചെടിയാണ് ഇത് ഞാൻ ഇവിടെ വിളിക്കുന്നത് ഇങ്ങനെ കുഞ്ഞി പുഴുവിനെ പോലെ ഇരിക്കുന്നുണ്ട് പുഴുച്ചെടിയിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത് പിന്നെ ഈ ചെടികളൊക്കെ ഞങ്ങളുടെ ചില ചിലപ്പം ചില ആന്റിമാരുടെയൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ അവരൊക്കെ എനിക്ക് ഞാൻ ചോദിക്കുമ്പോൾ തന്നുവിടും അതാണ് കേട്ടോ അല്ലാതെ പിന്നെ ഇത് ഇതൊക്കെ ഞാൻ വെച്ചതാണ് ഈ മൂന്ന് ചെടിയൊക്കെ ഞാൻ വെച്ചാലും ബാക്കിയെല്ലാം അമ്മയും അച്ചച്ഛനും ഞാനിവിടെ ഉണ്ടാക്കി വെക്കുന്നതാണ് ഇനി പിന്നെ ഇതേപോലെ കുറച്ച് ചെടികളൊക്കെ നിൽപ്പുണ്ട് ഇത് ഇത് നല്ല ക്യൂട്ട് പൂവാണ് നല്ല രസമാണ് ഇതിങ്ങനെ കുറേ പൂ ഇങ്ങനെ ഇങ്ങനെ ഇതുപോലെ നിൽക്കും പക്ഷേ കുറച്ചൊക്കെ പൊഴിഞ്ഞു പോയി പിന്നെ ഇതൊരു കുഞ്ഞു മണി പ്ലാന്റിൻ്റെ വേറെ കളർ പോലത്തെ ഒരു കളറിനുള്ളൊരു ചെടിയാണ് ഇനി അടുത്തത് ബോൾസാണ് ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു വൈറ്റ് കളറുണ്ട് ഇതിൻ്റെ ചുറ്റിന് പിങ്ക് കളറാണ് ഉള്ളത് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇവിടെ നിപ്പുണ്ട് പിന്നെ ഇവിടെ പോലത്തെ ഒരു ഗ്രീൻ കളർ പുല്ലുണ്ട് പുല്ലുണ്ട് പിന്നെ ഉള്ളത് കുറേ ആന്തൂറി നിൽപ്പുണ്ട് പിന്നെ ഇത് ഈ ചെടി ഒരു ചെടിയാണ് എന്തുകൊണ്ടെന്ന് എനിക്കറിയത്തില്ല പിന്നെ ആന്തൂറി നിൽപ്പുണ്ട് കുറച്ച് ആന്തൂറി നിൽപ്പുണ്ട് പിന്നെ ഒരു ഒരു ഇത് വെള്ളത്തിൻ്റെ അകത്തൊക്കെ ഇട്ട് വെക്കുന്ന ചെടിയാണ് ഇനി അടുത്തത് ഒരു ഇത് ഇതൊരു ഇത് ഏതെങ്കിലും ഒരു പൂ ഉണ്ടാവുന്നതാണ് പിന്നെ ഉള്ളത് ഇതൊരു ബോൾസ് നിപ്പുണ്ട് പിന്നെ ഇത് അപ്പുറത്ത് കാണിച്ച് അപ്പുറത്ത് കാണിച്ച പൂ പോലെയാണ് ഇരിക്കുക പൂവാണ് പിന്നെ വിഗോണി നിപ്പുണ്ട് പിന്നെ അപ്പുറത്ത് നിർത്തിയ പൂക്കളാണ് ഫുള്ളും ഉള്ളത് പിന്നെയുള്ളത് ഇത് ഈ ചെടിയാണ് പിന്നെ ഇത് ഒരു ചെടിയാണ് ഇനി അടുത്തത് അപ്പുറത്തെ സൈഡിൽ കുറച്ച് ചെടിയുണ്ട് അത് പുല്ലുകളാണ് ഞാൻ കാണിച്ച് തരാം എന്നിട്ട് ഈ ചെടി ചെടിയില്ലേ വൈറ്റ് ചെടി ആ ചെടിയുടെ ഈ സൈഡിലായിട്ട് ഇതേപോലെ കുറച്ച് പുല്ല് നിൽപ്പുണ്ട് ഇനിയും കുറച്ച് പച്ച കളറിലുള്ള പുല്ല് പോലെ നിൽപ്പുള്ളൂ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് ഇതിൻ്റെ നടുക്കായിട്ടൊരു ഹൈട്രാഞ്ചി എന്ന് പറയുന്ന ചെടിയുണ്ട് പിന്നെ ബാക്കി മൊത്തം ഇതേപോലെ പുല്ല് പുല്ല് നിറച്ച് വെച്ചിട്ടുണ്ട് വീടിൻ്റെ വാതില് വരെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ചെറിയൊരു ഇത് കൊണ്ട് വെച്ചിട്ട് മണ്ണ് കൊത്തി കള കളച്ചുകൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഫുള്ളായിട്ട് പടന്ന് പിടിച്ചോളും അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പം എൻ്റെ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം എല്ലാവർക്കും ബൈ ബൈ